ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് സമയമില്ലാത്ത തിരക്ക് പിടിച്ച പ്രഭാതങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രധാനമായിട്ടും ഒരു കപ്പ് പച്ചരിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പച്ചരി ഇവിടെ 1 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുകയാണ്. ഇത് നമ്മൾ രാവിലെ തന്നെ ചെയ്താൽ മതി കേട്ടോ, തലേ ദിവസം ചെയ്യേണ്ട കാര്യമില്ല. 1 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ട് തന്നെ പച്ചരി നന്നായി കുതിർന്ന് കിട്ടും. തലേ ദിവസം ഒന്ന് വെള്ളത്തിലിടാൻ ഇപ്പോൾ മറന്നുപോയെങ്കിൽ ഒന്നും പേടിക്കണ്ട, രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അവിലാണ്. ഇത് ഞാനൊരു 10 മിനിറ്റ് മുമ്പ് ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തു. ഒന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്താണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് ഈനോ ഫ്രൂട്ട് സോൾട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ബേക്കിംഗ് പൗഡറാണ് ചേർത്തത്. അതിന് മുകളിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു മെൽറ്റ് ആവാൻ മാത്രം കുറച്ച് വെള്ളം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി തന്നെ മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോളൂ. ഇനി ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടെ, ഒരു ചെറിയ ക്യാരറ്റും ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത്, മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നമുക്ക് കുറച്ച്, ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്, കളറും കൂടി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനെഗറോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ ചേർത്തിട്ട് ഒരു പുളി രുചിയാക്കിയെടുക്കാം. ഇവിടെ പുളിരുചി അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ പാൻ കേക്കിൻ്റെ ഒക്കെ വലിപ്പത്തിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഓട്ടടയൊക്കെയില്ലേ, അതിൻ്റെ ഒരു വലിപ്പത്തിൽ. ലോ ഫ്ലെയിമിൽ കത്തിക്കുക. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് പാനൊന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് ആ ഒരു മിക്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കട്ടിയിലിടരുത്, അങ്ങനെ ഇടുമ്പോൾ നമ്മൾ മറിച്ചിട്ട് വേവിക്കുന്ന സമയത്ത് അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം മൂടി വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണിത്. അരിയൊക്കെ അപ്പം തന്നെ അരിച്ചുണ്ടാക്കുമ്പോൾ നല്ല തിക്കാവില്ലേ, കട്ടിയായി പോവില്ലേ, അടപോലെ ആവില്ലേ എന്നൊക്കെ നിൽക്കുക സംശയം തോന്നും. പക്ഷേ അങ്ങനെയൊന്നും അവല് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ എല്ലാ അപ്പങ്ങളും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കുന്നതുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.